വെൽക്കം ബാക്ക് ടു ഡൈനാമിക്സ് മെഷീനറി ക്ലാസ്. നമ്മൾ ഗൈറോസ്കോപ്പി കപ്പിൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിമ്പിൾ, ഐ ഇസ് ഈക്വൾ ടു കപ്പിൾസ് ഈക്വൾ ടു ഐ ഒമേഗ ഒമേഗ പി എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇന്ന് നമ്മൾ മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക് ഇല്ലേ. ഫസ്റ്റ് ടോപ്പിക് ഗൈറോസ്കോപ്പിക് എഫക്ട് ഓൺ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു എയ്റോപ്ലെയിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് ബാക്ക് ഭാഗം, റിയർ അല്ലെങ്കിൽ ടൈൽ എന്ന് പറയും, ഫ്രണ്ട് പാർട്ടിനെ നോസ് എന്നാണ് പറയാം. ഈ പ്രോബ്ലത്തിൽ ഞാനിവിടെ ഇവിടുന്നാണ് വ്യൂ ചെയ്യുന്നത്. വിമാനത്തിന്റെ എയ്റോപ്ലെയിൻ്റെ ബാക്കിൽ പോയിട്ട് വിമാനത്തിന്റെ എഞ്ചിനിലോട്ട് നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു എഞ്ചിൻ ഇരിക്കുന്നുണ്ട്. ആ എഞ്ചിന്റെ റോട്ടർ, ബ്ലേഡുകളുള്ള റോട്ടർ എങ്ങനെ കറങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ലെറ്റ് ദ പ്രൊപ്പല്ലർ റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ വ്യൂഡ് ഫ്രം ദ റിയർ എൻഡ്. ബാക്ക് എന്ന് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. സോ ഒന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക, ടേണിംഗ് ഫിംഗേഴ്സ് ക്ലോക്ക് വൈസിൽ. ഇപ്പോൾ ബാക്ക് എന്ന് നോക്കുമ്പോൾ തമ്പ് നേരെ മുന്നോട്ട്. അപ്പോൾ വിമാനത്തിന്റെ മുന്നിലോട്ട് പോയേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വെക്റ്റർ അടയാളപ്പെടുത്തി. ഇനി ഓരോ കേസുകളാണ് പറയുന്നത്. ഇഫ് ദ പ്ലെയിൻ ടേക്ക് ദ ലെഫ്റ്റ് ഹാൻഡ് ടേൺ, വിമാനം ഇടതുവശത്തോട്ട് തിരികുകയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം വെക്റ്റർ ഈ ഷിഫ്റ്റഡ് ആൻഡ് റെപ്രസെന്റഡ് ബൈ ഒ ബി. അപ്പോൾ അത് ആംഗുലാർ വെക്റ്റർ മാറി വിമാനം ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ, ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ വിമാനം ഒ ബി ആയിട്ട് അതിൻ്റെ വെക്റ്റർ മാറി എ ബി ആണ് എന്ത് വരുന്നത്. ദ ചേഞ്ച് ഈസ് ഷോൺ ഇൻ എ ബി ആൻഡ് ഈസ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ പറഞ്ഞാൽ ബി ഡാഷ് എ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു എ ബി. ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ വെക്റ്റർ ഷോ ദാറ്റ് കപ്പിൾ ആക്സ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് വെൻ വ്യൂഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്ലെയിൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞത് എ ബി എന്ന് പറയുന്ന സാധനമാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, അതിന്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ് ബി ഡാഷ് എ ഡാഷ്. അപ്പൊ ഇത് ഇടത്തോട്ട് തിരിഞ്ഞു, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞതാണ് ടോപ്പ് വ്യൂവിൽ ഞാൻ ഈ വെക്റ്റർ ഡയഗ്രാം വരച്ചത്. പക്ഷെ നമ്മൾ ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഇതാണ് നമ്മളുടെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഇത് വ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ വരച്ചു തന്നിട്ടുണ്ടാവും. മുകളിൽ നിന്ന് നോക്കുന്നതിനാണ് പ്ലെയിൻ ഓഫ് പ്രിസിഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഈ പ്ലെയിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉള്ള പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് സ്പിൻ. അതിൽ നോക്കിയാലാണ് റോട്ടർ കറങ്ങുന്നത് കാണാൻ പറ്റുക ആ പ്ലെയിനിലായിട്ട്. അപ്പൊ വിമാനത്തിന്റെ വലത് സൈഡിൽ വന്ന് നിന്ന് നോക്കിയാലേ ഉള്ളൂ നമുക്ക് എന്ത് കാണാൻ പറ്റും. ഇവിടെ വന്ന് നിന്നിട്ട് വിമാനത്തിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാറി പോകുമ്പോൾ, ആകാശത്തിലൂടെ പാറി പോകുമ്പോൾ അതിന്റെ വലത് സൈഡിൽ വന്ന് നോക്കുന്നതാണ് പ്ലെയിൻ ഓഫ് കപ്പിൾ. അവിടെയാണ് ഗൈറോസ്കോപ്പിക് കപ്പിളിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഗൈറോസ്കോപ്പിക് കപ്പിൾ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഞാൻ നോക്കുകയാണ്. എന്നിട്ട് എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് അപ്പൊ എന്റെ മുകളിലോട്ട് ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. വിമാനം ഇടതുവശം നിന്ന് നോക്കി നോക്ക്, വിമാനം എന്താ അങ്ങനെ പോകുന്നുണ്ട്. ബി ഡാഷ് എ ഡാഷ് എ ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് എഫക്ട്. ക്ലോക്ക് വൈസ് എഫക്ട് ഓൺ വിമാനം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം ലെഫ്റ്റിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പൊ നോസിന്റെ ഭാഗം ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നോസിന്റെ ഭാഗം പൊന്തും, ടൈൽ റിയർ അല്ലെങ്കിൽ ബാക്ക് ഭാഗം താഴും. അപ്പൊ അതാണ് ഇവിടെ അതിന്റെ എഫക്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത് കേസ് പറയുന്നത് വിമാനം വലത്തോട്ട് തിരിയുമ്പോൾ, റൈറ്റ് ഹാൻഡ് തിരിയുന്ന സമയത്തുള്ളതാണ് സി ഡി എന്നുള്ളതാണ് അതിന്റെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, റിയാക്റ്റീവ് ഡി ഡാഷ് സി ഡാഷ് ആണ്. അപ്പൊ നമ്മളത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് ക്ലോക്ക് വൈസ് ആണ് കിട്ടുക. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ക്ലോക്ക് വൈസ് പറഞ്ഞാൽ റിയർ എൻഡ് പൊന്തും നോസ് ഭാഗം താഴും. അപ്പൊ അതാണ് സെക്കൻഡ് ഫിഗർ. ഇനി തേർഡ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് മുമ്പിൽ പോയി നോക്കാം, ഫ്രണ്ടിൽ പോയിട്ട് അതിന്റെ പ്രൊപ്പല്ലർ അതായത് എഞ്ചിന്റെ പ്രൊപ്പല്ലറിലോട്ട് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ഇരുന്നത് നോക്കുക. പക്ഷെ എഞ്ചിന്റെ റൊട്ടേഷൻ എന്തായിരുന്നു, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ക്ലോക്ക് വൈസ് എന്നുള്ളത് ആന്റി ക്ലോക്ക് വൈസ് എന്നാക്കി മാറ്റാം എന്നാണ് പറയാം. അപ്പൊ നമ്മളത് നോക്കുക, ഇവിടെ അവർ പറയുന്നത് ഇഫ് ദ റൊട്ടേഷൻ ഓഫ് എഞ്ചിൻ ഈസ് റിവേഴ്സ്ഡ് ദാറ്റ് ഈസ് ഇറ്റ് റൊട്ടേറ്റ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ വ്യൂഡ് ഫ്രം ദ റിയർ ആൻഡ് ഓൺ ടേക്കിംഗ് ലെഫ്റ്റ് ടേൺ ഓർ ഓ ഇ ചേഞ്ചസ് ടു ഒ എഫ് ദ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈസ് ഇ എഫ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, സോറി, നമ്മൾ വിമാനത്തിന്റെ ബാക്ക് നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മിലോട്ട് വരുന്ന പോലെയാണ് ഏത് വരിക, ഒ ഇ വരിക. പക്ഷെ ലെഫ്റ്റ് ടേൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വെക്റ്റർ റെപ്രസെന്റ് ചെയ്യുക. അത് ഞാൻ ഒറിജിനിലോട്ട് കൊണ്ടുവച്ചു, ഒ എഫ് ആണ് ഒറിജിനിലോട്ടുള്ളത്. അപ്പൊ ഇ എഫ് ആന്ന് പറയുന്ന വെക്റ്റർ ആണ് എന്ത്, ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. എഫ് ഡാഷ് ഇ ഡാഷ് എന്നുള്ളതാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുന്നത്. ഇനി റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ നമ്മൾ വലത് സൈഡിൽ അല്ലെങ്കിൽ ഈ എഫ് ഡാഷിന്റെ ഇവിടെ വന്ന് നോക്കി നോക്ക്, ഈ പ്ലെയിനിൽ വന്ന് നോക്കി നോക്ക്, അപ്പൊ എന്താ സംഭവിക്കുന്നത്,
ക്ലോക്ക് വൈസിലല്ലേ കറങ്ങുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുക പറഞ്ഞാൽ റിയർ എൻഡ് പൊന്തും നോസ് താഴും. അതന്നെയാണ് ഇവിടെ പറയുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്ലെയിൻ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് അപ്ലൈസ് ക്ലോക്ക് വൈസ് വിച്ച് ഡിപ്പ് ദ നോസ് ആൻഡ് റൈസ് ദ ടൈപ്പ്. സിമിലർലി വെൻ ദ പ്ലെയിൻ ടേക്സ് എ റൈറ്റ് ടേൺ ദ ആംഗുലർ മൊമെന്റം വെക്റ്റർ ചേഞ്ചസ് ഫ്രം ഒ ജി ടു ഒ ജി ഡാഷ്. ഈ ഫിഗറിൽ നോക്കിയൊക്കെ വിമാനം ബാക്ക് നിന്ന് നമ്മൾ വിമാനത്തിന്റെ എഞ്ചിൻ നോക്കി. അപ്പൊ വിമാനത്തിന്റെ എഞ്ചിൻ എന്താ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ സോറി കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലോട്ട് വരുന്ന പോലെ, നമ്മൾ നമ്മളിലോട്ട് നോക്കുന്ന ആളിലോട്ട് വരുന്ന പോലെ വരും. പിന്നെ അത് റൈറ്റ് ഹാൻഡ് ടേൺ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും, ഒരു വെക്റ്റർ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അത് പാരലൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം അതിൻ്റെ ഡയറക്ഷൻ ബാക്കിലോട്ട്. അപ്പോൾ ജി എച്ച് ആണ് അതിൻ്റെ എന്ത് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക്, എച്ച് ഡാഷ് ജി ഡാഷ് ആണ് അതിൻ്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക്. അപ്പോൾ നമ്മൾ ജിയുടെ ഭാഗത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ വിമാനത്തിൻ്റെ ഈ ഗൈറോസ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് അപ്പോൾ നോക്കുന്ന സമയത്ത് അത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിമാനം റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ മുകൾ ഫ്രണ്ട് നോസ് പൊന്തും ഡിപ്പ് താഴും. ഓക്കെ, ക്ലോക്ക് വൈസിൽ കപ്പിൾ ഉണ്ടാവും, വിമാനം ഫ്രണ്ട് പൊന്തും ബാക്ക് താഴും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് എയ്തർ സ്പിൻ ഓർ ദ ഓഫ് റോട്ടർ ഓർ പൊസിഷൻ ഈസ് ചേഞ്ച്ഡ്, ഒന്നില്ലെങ്കിൽ റോട്ടറിന്റെ സ്പിന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പ്രിസിഷൻ ചെയ്യുന്നു വലത്തോട്ടോ ഇടത്തോട്ടോ ചെയ്തു കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് റിവേഴ്സ് ചെയ്യും. ബട്ട് ഇഫ് ബോത്ത് ആർ ചേഞ്ച്ഡ് ദ എഫക്റ്റ് റിമൈൻസ് ചേഞ്ച് റിമൈൻസ് ദ സെയിം. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ എൻ എയ്റോപ്ലെയിൻ ഫ്ലൈയിങ് അറ്റ് 250 km/h പെർ ടേൺസ് ടുവേർഡ്സ് ലെഫ്റ്റ്, 250 km/h ഇടത്തോട്ടൊരു വിമാനം തിരിയാണ്. A quarter circle of 60 meter radius, the mass of rotating engine and propeller of the plane is 450 kg, 450 kg aanu vimanathinte weight. When a radius of gyration is 320 mm, the engine speed is 2000 rpm clockwise. Engine karangunnathu 2000 rpm ilaanu. When viewed from the rear, determine the gyroscopic couple on aircraft state if a effect in what way the effect is changed when the aeroplane turn towards right, engine rotated clockwise when viewed from the front of the aeroplane. The solution nu parnu kanya on a left b right vandirund, mass vandirund 450 kg, radius of gyration 0.32 vandirund. Appo omega kandupidikkan namak 2π n/60, 209.4 radian per second kittum. Velocity namak vandirund kilometer per hour ayidond 10^3/3600 cheyumbo 66.67 meter per second nu kittum. I is equal to mk square adu kandupidikkumbo 46.0 ayittu thannittund. So next omega p varna v/r aanu. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ചെയ്യുന്ന കർവാണ്, V/R അവിടുത്തെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ സോ V പറഞ്ഞ വെലോസിറ്റി, ആ ടേൺ ചെയ്യുന്ന കർവിൻ്റെ റേഡിയസ്. അപ്പോൾ V/R എടുത്തു കഴിഞ്ഞാൽ 1.11 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ ഒമേഗ പി, ദാറ്റ് ഈസ് 46.08 × 209.4 × 1.11. സോ ഗൈറോസ്കോപ്പിക് കപ്പിൾ 10.713 kN എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടും, സോറി കപ്പിൾ കിട്ടും. സോ ഇനി എഫക്റ്റ് ഡിസ്കസ് ചെയ്യാം. എഫക്റ്റ് ഒന്ന് റിയർ വ്യൂ നമ്മൾ ബാക്ക് നിന്നാണ് നോക്കുന്നത്. റോട്ടർ ക്ലോക്ക് വൈസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഫിഗർ ചെയ്തു, ക്ലോക്ക് വൈസ് ആയിട്ടാണ് സോറി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരിക. അതായത് ഫ്രണ്ട് ഭാഗം പൊന്തും ബാക്ക് ഭാഗം റൈസ് ചെയ്യും, നോസ് ടൈൽ ഡിപ്രസ് ചെയ്യും. റൈറ്റ് ടേൺ വരുമ്പോൾ നേരെ വിപരീതം, നമ്മൾ തിയറിയിൽ പറഞ്ഞ സെയിം സാധനം. ഇനി നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, ഫ്രണ്ട് വ്യൂ ആണ് മാറ്റിയിട്ടുള്ളത്. ഒരു വ്യൂ മാറ്റി, രണ്ടും മാറ്റിയാൽ സെയിം എഫക്റ്റ് വരിക. ഒരു വ്യൂ മാറ്റി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയി മാറും. ഓക്കെ, അത് ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വരച്ച് ചിത്രം വരച്ച് നോക്കിയിട്ട് എഴുതാം. ഇതാണ് വിമാനത്തിന്റെ ഗൈറോസ്കോപ്പിക് എഫക്ട്. എക്സാമിന് ചോദിക്കാറുള്ളതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.